സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. താൻ സുന്ദരമായ ഒരു കൊട്ടാരത്തിൽ താമസിക്കവേ ദൈവത്തിന് ഉചിതമായ വാസസ്ഥലമില്ലെന്ന് സ്നേഹശുദ്ധിയോടെ ചിന്തിച്ച ദാവീദിനെ നമുക്കറിയാം. 2 സാമൂവേൽ 7. അന്ന് പക്ഷേ അവന് ദേവാലയം പണിയാൻ ദൈവം അനുവദിച്ചില്ല, കാരണം അവൻ്റെ കയ്യിൽ രക്തം പുരണ്ടിരുന്നു. അതേസമയം ആ രക്തം പുരണ്ടവനെ തന്നെ ക്രമേണ തൻ്റെ ദേവാലയമാക്കി തൻ്റെ ഭവനമാക്കി ഉയർത്തുമെന്ന് ദൈവം അവനോട് ശപഥം ചെയ്തു. ദാവീദിൻ്റെ വീണ്ടെടുപ്പിൻ്റെ അടയാളങ്ങളാണിത്. അവൻ്റെ രാജകീയ സിംഹാസനം ഒരിക്കലും ഇളക്കം തട്ടുകയില്ല. ഇസ്രായേലിനെ ഭരിക്കാനുള്ളവൻ അവനിൽ നിന്ന് തന്നെ വരും എന്ന് നാം ഹഗ്ഗായി പ്രവാചകനെ പരിചയപ്പെടുകയാണ്. പേർഷ്യൻ രാജാവായ സൈറസിൻ്റെ കാലത്ത് യൂദായിലേക്ക് തിരിച്ചു വന്ന 1-ാം തിര നാം കണ്ടു, എസ്ര നെഹമ്യ എന്നിവരുടെ നേതൃത്വത്തിൽ. എന്നാൽ അവർക്ക് ഉദ്ദേശിച്ചതുപോലെ ദേവാലയം പണിതുയർത്താനായില്ല. പിന്നീട് ഏകദേശം 16 വർഷങ്ങൾക്ക് ശേഷം ദാരിയൂസ് രാജാവിൻ്റെ ഭരണകാലത്ത് സെറുബാബേൽ യൂദായുടെ ഗവർണറും യഹോഷുവ യൂദായുടെ മഹാപുരോഹിതനുമായിരിക്കെ ദേവാലയം പുതുക്കി പണിയാൻ ഒരു പുത്തൻ ഉണർവ് കൈവരുന്നു. അത് ഹഗ്ഗായി പ്രവാചകൻ വഴി ദൈവം അരുൾ ചെയ്ത ശാസനങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ദാവീദ് ചിന്തിച്ചതുപോലെയല്ല അന്ന് അവിടെ ജനം ചിന്തിച്ചത്. നാട്ടിലേക്ക് തിരിച്ചു വന്ന് നാളേറെയായിട്ടും ദേവാലയം പണിയണം എന്നൊരു ശുഷ്കാന്തി അവർക്കില്ല. എന്നാൽ അവരാകട്ടെ സ്വസ്ഥമായി സ്വഭവനങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നു. ബാബിലോണിലേക്ക് നബുക്കദ്നേസർ നാടുകടത്തിയ ദാവീദ് ഭവനത്തിലെ അവസാന യൂദാ രാജാവായ യഹോയാക്കീമിൻ്റെ പേരക്കിടാവാണ് നേരത്തെ നാം കണ്ട സെറുബാബേൽ. പേർഷ്യൻ ചക്രവർത്തിമാർ സാമ്രാജ്യത്വവാദികളായിരുന്നു, ഇംപീരിയലിസ്റ്റ്. അതിനാൽ അവർ തങ്ങൾക്ക് വിധേയപ്പെടുന്ന രാജ്യങ്ങളെ ഭരണപ്രവിശ്യകളായി തിരിച്ച് സാമന്ത രാജ്യങ്ങളായി വാഴാൻ വിടുമായിരുന്നു. അങ്ങനെ നദിക്കക്കരയുള്ള പ്രവിശ്യ എബെർനഹാറായിലെ ചെറിയ ഒരു ഭരണപ്രദേശം മാത്രമാണ് യഹൂദെന്ന് പേർഷ്യക്കാർ പേര് വിളിക്കുന്ന യൂദ. അതിൻ്റെ ഒരു ഗവർണർ മാത്രമാണ് സെറുബാബേൽ. ബാബിലോൺ പ്രവാസകാലത്ത് കണ്ണിയറ്റുപോയ ദാവീദ് ഭവനം സെറുബാബേലിലൂടെ പുനർജീവൻ പ്രാപിക്കും എന്ന് യഹൂദർ സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ ചരിത്രത്തിൽ പിന്നീടൊരിക്കലും ആ വംശത്തിൽ നിന്ന് ഒരു രാജാവ് വന്നിട്ടില്ല, സെറുബാബേലും രാജാവായില്ല. അങ്ങനെയെങ്കിൽ ദാവീദിനോട് ചെയ്ത ശപഥം വിഫലമായെന്നാണോ? ഇല്ല, യഥാർത്ഥ രാജാവായ ക്രിസ്തു അവൻ ദാവീദ് പുത്രനാണ്. ചരിത്രഗതികളിൽ ദേശത്തിൻ്റെയും ദേശചിഹ്നങ്ങളുടെയും ദേശാധികാരികളുടെയും ദേശവാസികളുടെയും വിധി വിപര്യയങ്ങൾ അത് വരാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മുന്നൊരുക്കങ്ങൾ മാത്രമാണ്. അവനിൽ എല്ലാം പൂർത്തിയാകുന്നു. ചരിത്രത്തിൻ്റെയും മനുഷ്യരുടെയും പരിമിതികളുടെ ഏറ്റക്കുറച്ചിലുകളിൽ അവനിൽ നിറവ് തേടുകയാണ്. ഹഗ്ഗായി എന്ന പേരിൻ്റെ അർത്ഥം തന്നെ എൻ്റെ തിരുനാളുകൾ എന്നാണ്. ഈ ഗ്രന്ഥത്തിൽ കാണുന്ന വളരെ വലിയൊരു പ്രത്യേകതയാണ് കൃത്യമായ കാലവിവരണം. വർഷങ്ങളും ദിവസങ്ങളും വരെ ഹഗ്ഗായി കൃത്യമായി പറയുന്നുണ്ട്. പുതിയ ദേവാലയം ഉയരുന്ന ദിനം കാത്ത് അവൻ നാളുകൾ എണ്ണിയിരിക്കുകയാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. അവൻ്റെ പേര് തന്നെ വിശ്വാസോത്സവത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അവൻ ഉറക്കച്ചടവിൽ നിന്നും ആത്മീയ അന്ധതയിൽ നിന്നും തൻ്റെ ജനത്തെ ഈ ഉത്സവമേളത്തിലേക്ക് തന്നെയാണ് ഉണർത്തി എണീൽപ്പിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്ന ആഹ്വാനം 2 ആവർത്തി അവൻ നൽകുന്നുണ്ട്, ഹഗ്ഗായി 1:5-7. ദൈവത്തെ കൂടാതെ നിങ്ങൾ സുഖവാസം കെട്ടിപ്പടുത്തിട്ട് എന്തെങ്കിലും നേടിയോ? സമ്പാദ്യങ്ങളും അധ്വാനങ്ങളും വിഫലമായില്ലേ? കർത്താവിനെ കൂടാതെ ഭവനം പണിയുന്നവൻ്റെ ഗതി പറയുന്ന സങ്കീർത്തനം 127-128 ഇവിടെ ചേർത്ത് വായിക്കുമല്ലോ. ദൈവത്തിന് ആലയം പണിയാതെ നിങ്ങൾ സ്വന്തം ആലയം പണിയുകയാണോ? ഉള്ള കാര്യം പറയാമല്ലോ, ഇന്നത്തെ കാലത്താണെങ്കിൽ നാം കോടികൾ മുടക്കി ദേവാലയം പണിയുന്നുണ്ട്. ഒന്ന് ചോദിക്കട്ടെ, വരും തലമുറയിലെ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്ക് ഇത്ര ബൃഹത്തായ പള്ളിക്കെട്ടിടങ്ങൾ വേണമെന്ന് നമ്മോട് പറഞ്ഞിരുന്നോ? അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ അവരാകെ ചോദിച്ചത് ജീവിതഗന്ധിയായ ചോദ്യങ്ങളല്ലേ? അവർ പങ്കുവച്ചത് വിശ്വാസത്തെക്കുറിച്ചുള്ള അവരുടെ ദാഹങ്ങളും ആശങ്കകളുമല്ലേ? എന്നാൽ നാം അവയെ കീറാമുട്ടിയായി കണ്ട് നമ്മുടെ കാതുകളും കണ്ണുകളും അടച്ചു കളഞ്ഞു. എന്നിട്ട് നമ്മൾ അവർക്ക് ആരാധിക്കാൻ അമ്പരചുംബികളെ വാർത്തു. നാളെ അതൊക്കെ മ്യൂസിയങ്ങളും കോൺഫറൻസ് ഹാളുകളുമായി തീരും. ഇതിന് ക്രിസ്തീയ സാമ്രാജ്യങ്ങളുടെ ചരിത്രം തന്നെ സാക്ഷിയാണ്.
കാരണം യഥാർത്ഥ ദേവാലയം പണിയപ്പെടുന്നത് സജീവ ശിലകൾ കൊണ്ടാണ്. 1 പത്രോസ് 2:5. നമ്മുടെ കുടുംബങ്ങളിൽ നാം വാർത്തെടുക്കേണ്ട ആ സജീവ ശിലകൾ കട്ടയുടഞ്ഞു കിടപ്പാണ്. ഹഗ്ഗായിയിലൂടെ സൈന്യങ്ങളുടെ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ഒന്ന് ചിന്തിക്കുവൻ. നമ്മൾ ചെവി തുറന്ന് കേട്ടോളൂ. സൈന്യങ്ങളുടെ കർത്താവ് യാഹ്വേ സബാവോത്ത് എന്ന പ്രയോഗം ദേവാലയത്തിൽ കെരൂബുകളിന്മേൽ അധിവസിക്കുന്ന ആരൂഢനായ ദൈവത്തിൻ്റെ അടയാളമാണ്. ഹഗ്ഗായി ഇത് പറയുമ്പോൾ ദശാബ്ദങ്ങൾക്ക് മുൻപേ ദേവാലയം തകർക്കപ്പെട്ടിട്ട് ഇനിയും പുതിയ ദേവാലയം പണിയാനായിട്ടില്ല. ദേവാലയം തകർക്കപ്പെടുമ്പോൾ ദൈവം തന്നെ സിംഹാസനഭ്രഷ്ടനാകുന്നു, ഡീത്രോൺഡ് എന്നാണ് സങ്കല്പം. പക്ഷേ എന്നിട്ടും ഹഗ്ഗായി പറയുകയാണ് സൈന്യങ്ങളുടെ കർത്താവെന്ന്. അവൻ ദൈവത്തിൻ്റെ ആരൂഢവും മഹത്വവും കാണുന്നത് മനുഷ്യനിർമ്മിതമായ ആലയത്തിലല്ല. ദൈവം പറയുകയാണ്, നിങ്ങൾ എനിക്ക് ആലയം പണിയുക, എൻ്റെ മഹത്വം അതിൽ കുടികൊള്ളട്ടെ. ഹഗ്ഗായി 1:8. മഹത്വം, കബോധ്. ഇന്ന് സങ്കീർത്തനം 149 ദേവാലയത്തിൽ ചെയ്യപ്പെടേണ്ട ഉത്സവഘോഷങ്ങളെയാണ് വിവരിക്കുന്നത്. ജെറുസലേമിൻ്റെ ഉത്സവത്തിമിർപ്പ്, അവിടെ ദൈവത്തിൻ്റെ മഹത്വം കുടികൊള്ളുന്നു, കബോധ്. ആ ദൈവത്തെ സ്തുതിക്കുന്നവരുടെ മഹിമയും അതിനോടൊപ്പം വളരുകയാണ്. ദൈവം മഹത്വീകൃതനാകുന്നത് നമ്മുടെ ജീവിതങ്ങൾ ദൈവിക മഹിമയണിഞ്ഞ് മുന്നേറുമ്പോൾ മാത്രമാണ്. ഇന്ന് ഹെരോദേസ് രാജാവ് നാഥൻ ആരാണെന്ന ആശയക്കുഴപ്പത്തിലേക്ക് അമരുകയാണ്. അവന് ഒരു നിഗമനത്തിലെത്തിച്ചേരാൻ സാധിക്കുന്നില്ല. അവൻ ചിന്തിക്കുന്നത് ഏതാണ്ട് ഈ മട്ടിലാണ്, ഇതിപ്പോൾ ആരാണാവോ? സ്നാപകനല്ല, സ്നാപകനെ ഞാൻ തലവെട്ടിക്കൊന്നതേയുള്ളൂ. ലൂക്ക 9:7-9. ഹെരോദേസിൻ്റെ ഈ ആശയക്കുഴപ്പത്തിന് സമാനമായ ഒരു ചോദ്യം ലൂക്ക 1:76 നാം കാണുന്നുണ്ട്. അതും സ്നാപകനെ സംബന്ധിക്കുന്നത് തന്നെ. കൈക്കുഞ്ഞായ സ്നാപകനെ നോക്കി ജനം അത്ഭുതപ്പെടുന്നു, ഈ ശിശു ആരായിത്തീരും. അവനെ അന്ന് കയ്യിലെടുത്ത് പിതാവായ സഖറിയ പാടിയത് അവൻ രക്ഷയുടെ ജ്ഞാനത്തിലേക്ക് ജനത്തിൻ്റെ ഹൃദയം തിരിക്കുന്നവനെന്നാണ്. അവൻ്റെ ശുശ്രൂഷയുടെ കാലത്ത് ഉന്നതത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമെന്നുമാണ്. അവൻ ക്രിസ്തുവിൻ്റെ മുന്നോടി തന്നെ. സത്യത്തിൽ സ്നാപകൻ തൻ്റെ വിശ്വാസ സാക്ഷ്യത്താൽ തന്നേക്കാൾ വലിയവനായ ക്രിസ്തുവിനോട് തന്നെയാണ് താഥാത്മ്യപ്പെടുന്നത്. ഇവൻ ആരാണ് എന്ന് സ്നാപകനോടെന്നല്ല ഏത് പ്രവാചകനെ ചൂണ്ടി ചോദിച്ചാലും അവർ നെഞ്ചു തുറന്നു കാണിച്ചു തരും, നെഞ്ചകത്തെ ദൈവത്തെ. അവർ അടിമുടി ദൈവത്തിൽ മുങ്ങി നിൽക്കുകയാണ്. ഹെരോദേസിന് എന്നാൽ ഈ പ്രവാചകൻ്റെ പുറേ അടയാളങ്ങൾ മാത്രമേ കാണാനാകുന്നുള്ളൂ. പ്രവാചകനെ കടന്നു വരുന്ന ദൈവത്തെ കാണാനേയാകുന്നില്ല. അതുകൊണ്ടാണ് അവൻ പകച്ചു പോകുന്നത്. ഇതുതന്നെയാണ് നമ്മളുടെ കുടുംബങ്ങളുടെ പ്രവാചക ദൗത്യവും. ഇന്നലെ നാം കണ്ടതുപോലെ നാം ക്രിസ്തുവിനെ ഉരുവാക്കണം, അവന് വഴിതെളിക്കുകയും വേണം. ഈ കുടുംബങ്ങളൊക്കെ എന്തായിത്തീരുമെന്തോ എന്നല്ല നാം ലോകത്തെ കൊണ്ട് പറയിപ്പിക്കേണ്ടത്, ഈ കുടുംബങ്ങൾ എത്ര ദൈവികമായി തീർന്നിരിക്കുന്നു എന്നാണ്.